സർക്കാർ തീരുമാനം വായിക്കുന്നതിൽ പ്രതിഷേധിച്ച് സമരം വീണ്ടും ശക്തമാക്കി പിഎസ്സി ഉദ്യോഗാർത്ഥികൾ എൽജിഎസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു നിരാഹാര സമരത്തിലായിരുന്ന എംഎൽഎമാരായ ഷഫി പറമ്പിലിനെയും കെഎസ് ശബരിനാഥനെയും ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നിലപാട് അടിയന്തിരമായി ഉദ്യോഗാർത്ഥികളെ അറിയിക്കാമെന്നായിരുന്നു സർക്കാർ പ്രതിനിധികൾ നൽകിയ ഉറപ്പ് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഉറപ്പുകൾ ഉത്തരവായി ഇറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എൽജിഎസ് ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും മത മറ്റു വിഭാഗങ്ങളുടെ ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെയും ഇതുവരെയും സഹന സമരത്തിൽ കൂടെ മുന്നോട്ട് പോയ ഞങ്ങൾ ഗാന്ധിജിയുടെ സഹന സമരത്തിന്റെ രീതിയിൽ തന്നെ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുകയാണ് നാളെയെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനും ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് എംഎൽഎമാരായ ഷാഫി പറമ്പിലിനെയും ശബരിനാഥിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയത് പകരം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൻ എസ് നുസൂർ റിജിൽ മാക്കുറ്റി റിയാസ് മുക്കോളി എന്നിവർ നിരാഹാര സമരം ആരംഭിച്ചു രണ്ട് എംഎൽഎമാർ നിരാഹാരം കിടന്നിട്ട് സ്പീക്കർ ഒന്ന് അന്വേഷിച്ചില്ല പാർലമെന്ററി കാര്യ മന്ത്രി ഒന്ന് അന്വേഷിച്ചില്ല ഡോക്ടർമാരുടെ സംഘം വന്ന് പരിശോധിച്ചില്ല ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിൽ പുലർത്തി വരുന്ന സാമാന്യ മര്യാദയും നീതിയുമാണ് ഇതൊന്നും പുലർത്താൻ ഗവൺമെന്റ് തയ്യാറായില്ല ഏതായാലും ഞങ്ങള് ഇതെല്ലാം ശക്തമായി പ്രതിഷേധിക്കുകയാണ് സമരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരുന്ന മുഖ്യമന്ത്രിയെ മറ്റു നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24